ഫ്രണ്ട്സ്, പേരൻസ് ടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ, നമ്മൾ കുട്ടികളോട് ചെയ്യരുതാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കുട്ടികൾ എത്ര വലുതായാലും നമുക്ക് അവർ കുഞ്ഞുങ്ങൾ തന്നെയാണ്. അവരുടെ ഓരോ വളർച്ചയ്ക്കനുസരിച്ച് അവരുടെ സ്വഭാവ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതനുസരിച്ച് തന്നെ വേണം നമ്മൾ അവരെ ഡീൽ ചെയ്യാൻ. അവരുടെ മാറ്റങ്ങൾ കണ്ടറിഞ്ഞ് തന്നെ വേണം നമ്മൾ അവരുടെ ഓരോ കാര്യത്തിലും നമ്മൾ ഇടപെടാനായിട്ട്. അതിൽ നമ്മൾ എത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് വീഴ്ചകളൊക്കെ പറ്റും. പക്ഷെ വീഴ്ചകളൊന്നും പറ്റരുതാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമതായിട്ട്, നമ്മുടെ കുട്ടികൾ ഓരോ പ്രായത്തിനനുസരിച്ച് ഓരോ പ്രായത്തിനനുസരിച്ച് അവർ ചെയ്യുന്ന പ്രവൃത്തികൾ വ്യത്യസ്തമാണ്. അപ്പോൾ അവരൊരു ഒന്നേകാൽ ഒന്നര വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കണ്ടും കേട്ടും ഒക്കെ അവർ മനസ്സിലാക്കാൻ തുടങ്ങും. അപ്പോൾ അവർക്ക് ഓരോ കാര്യങ്ങളും പുതിയതാണ്, അവർക്ക് ഓരോ കാഴ്ചകളും പുതിയതാണ്. പക്ഷെ നമുക്കതിലൊന്നും ഒരു പുതുമ തോന്നില്ല, കാരണം നമ്മളതൊക്കെ കണ്ടുപഴകിയ കാഴ്ചകളാണ്. പക്ഷെ കുട്ടികൾ പുതുത് അവർ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അവരെന്തെങ്കിലും കാണുമ്പോൾ അവർക്കതിനോട് വല്ലാത്തൊരു ആശ്ചര്യം തോന്നാറുണ്ട്. ഇപ്പോൾ അവർ ഉദാഹരണത്തിന്, അവർ ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് വെള്ളമായിരിക്കും, ടാപ്പിൽ കൂടി വരുന്ന വെള്ളമൊക്കെ അവർ കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷേ അവർ എവിടെയെങ്കിലും ഒരുപാട് പുഴ ഒഴുകുന്നത് കാണുന്നത്, അല്ലെങ്കിൽ തീ കത്തുന്നത് കാണുന്നത്, അങ്ങനെ എന്തു ആയിക്കോട്ടെ, അങ്ങനെ ചെറിയ ചെറിയ എക്സൈറ്റ്മെൻറ്റുകൾ അവർക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, അവരത് കാണുക മാത്രമല്ല ചെയ്യുന്നത്, അവരത് നമ്മളോട് വന്ന് പ്രകടിപ്പിക്കും, നമ്മളെ അത് കാണിച്ചു തരാൻ അവർ ശ്രമിക്കും. അപ്പോൾ നമ്മൾ എത്ര തിരക്കാണെങ്കിലും അവർ നമ്മളോട് വന്ന് പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ, അപ്പോൾ അവർക്ക് വാക്കുകളൊന്നും കിട്ടണമെന്നില്ല. പക്ഷേ അവരതിനെന്തെങ്കിലും സൗണ്ടുകളായിരിക്കാം, അവരെന്തെങ്കിലും അത്ഭുതമായിട്ടുള്ള ഒരു സിമ്പിളൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അവർ നമ്മളെത്ര തിരക്കാണെങ്കിലും നമ്മളോട് അവരത് വന്ന് കാണിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അത് മൈൻഡ് ചെയ്യാതിരിക്കരുത്. എത്ര തിരക്കാണെങ്കിലും അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അവരത് പറയുമ്പോൾ നമ്മളത് എന്താണോ, അവർക്ക് അത് അത്ഭുതമായി തോന്നുന്ന കാര്യം എന്താണോ, അത് നമ്മൾ വിശദമായി തന്നെ പറഞ്ഞു കൊടുക്കുക. അത് ഇന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. രണ്ടാമതായിട്ട്, നമ്മുടെ കുട്ടികൾ, നമുക്ക് ചിലപ്പോൾ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ ഉണ്ടാവും. പക്ഷേങ്കിൽ അവർ ആൺകുട്ടിയാവാം, അല്ലെ പെൺകുട്ടിയാവാം, അല്ലെ ഒരു കറുത്ത കുട്ടിയാവാം, വെളുത്ത കുട്ടിയാവാം, എന്തായാലും നമുക്ക് ഒന്നോ രണ്ടോ കുട്ടി ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ കുട്ടികൾക്ക് ഒരേ സ്വഭാവമായിരിക്കില്ല. ഒരിക്കലും നമ്മുടെ കുട്ടികളെ തമ്മിൽ കമ്പയർ ചെയ്ത്, അവർക്ക് പല കാര്യങ്ങളിലും പല തരത്തിലുള്ള കഴിവുകളായിരിക്കും ഉള്ളത്. അപ്പോൾ ഒരു കാര്യത്തിൽ നമ്മുടെ ഒരു കുട്ടി മറ്റു കുട്ടിയെപ്പോലെ ആവുന്നില്ല, അല്ലെ മൂത്ത കുട്ടിയെപ്പോലെ ഇളയ കുട്ടി ആവുന്നില്ല, അല്ലെ ഇളയ കുട്ടിയെപ്പോലെ മൂത്ത കുട്ടി ആവുന്നില്ല എന്ന് കരുതി ഒരിക്കലും നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യുകയോ അവരെ നമ്മൾ പഴിചാരിയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത്. നമ്മൾ അവരുടെ എന്ത് കഴിവാണോ അവർക്കുള്ളത് അതിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, അല്ലാതെ മറ്റൊരു കുട്ടിയെ വെച്ച് നമ്മൾ ഒരിക്കലും അവരെ കമ്പയർ ചെയ്യരുത്. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, അവർ പഠിക്കുന്നതായ പുതിയ പുതിയ കാര്യങ്ങൾ, അതൊരു വസ്തുക്കളുടെ പേരായിക്കോട്ടെ, അല്ലെങ്കിൽ മൃഗങ്ങളുടെ പേരായിക്കോട്ടെ, അല്ലെ പേരായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് അവർ പറയുന്നത് അവർക്ക് നമ്മൾ കൃത്യമായി തന്നെ പറഞ്ഞു കൊടുക്കുക. അതെന്തിൻ്റെ പേരാണെന്നുള്ളത് നമ്മൾ അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കുക. അവരത് ഏത് രീതിയിൽ വേണേൽ പറഞ്ഞോട്ടെ, അവർ ചിലപ്പോൾ അവർക്ക് വാക്കുകളൊക്കെ അവർക്ക് ശരിക്കും പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് അവർ പറയുന്ന എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവർ അതിനെപ്പറ്റി പറയുന്നത്. അവരങ്ങനെ പറഞ്ഞോട്ടെ, പക്ഷേ നമ്മളൊരിക്കലും അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന പോലെ പറയരുത്. അതിൻ്റെ കറക്റ്റായ വാക്കുകൾ തന്നെ നമ്മൾ പറയണം. നമ്മളവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന പോലെ കൊഞ്ചി കൊഞ്ചി ഒരിക്കലും പറയാതെ, നമ്മൾ കൊഞ്ചിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേങ്കിൽ നമ്മൾ അത് കറക്റ്റായി തന്നെ പറഞ്ഞു കൊടുക്കുക. അപ്പോഴാണ് അവർക്ക് അറിവ് വെക്കുമ്പം അവരത് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്ത് അവർ പറയുള്ളൂ. പിന്നെയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികൾ അവർ എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഏതെങ്കിലും ഒരു മേഖലയിലായിക്കോട്ടെ, നമ്മളെന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമോ, അവരിപ്പോൾ പറഞ്ഞു കൊടുത്താൽ പിന്നെ നമ്മൾ ചോദിക്കുമ്പോൾ പറയാതിരിക്കുമോ ഒക്കെ ചെയ്യുമ്പോൾ, നമുക്ക് ചിലപ്പോൾ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു കൊടുത്തിട്ട് അവർ പറയാതെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ദേഷ്യം വരും. പക്ഷേങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും, അച്ഛൻ്റെ സ്വഭാവം അല്ലേ, ഇത് അമ്മയുടെ സ്വഭാവം കിട്ടിയേക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ നിൻ്റെ കുടുംബക്കാരിങ്ങനെയല്ലേ, അങ്ങനെ നമ്മൾ പരസ്പരം പങ്കാളികളുടെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരുടെ പേര് വെച്ച് നമ്മൾ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. ഒരിക്കലും അത് വളരെ മോശമായ കാര്യമാണ്. നമ്മുടെ കുട്ടികളുടെ അവരുടെ മനസ്സിനെ തന്നെ അത് വല്ലാണ്ട്, അപ്പോൾ ഞാനൊരു മോശം, അല്ലെ എൻ്റെ അമ്മയുടെ അല്ലെ എൻ്റെ അച്ഛൻ്റെ കുടുംബം ഒരു മോശമാണ്, അതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, അപ്പോൾ എനിക്ക് കഴിവില്ല, അങ്ങനെയുള്ള ഒരു അപകർഷതാബോധമൊക്കെ കുട്ടികളിൽ അത് വല്ലാതെ വളർത്തും. പിന്നുള്ളൊരു കാര്യമാണ്, നമ്മൾ കുട്ടികളെ എത്ര വലിയ തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവർ നമുക്ക് ശാസിക്കേണ്ടതായ, അല്ലെ നമ്മൾ അടി കൊടുക്കേണ്ടതായ എന്ത് തെറ്റവർ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അത് കാണിക്കരുത്. കാരണം അവർക്കത് വല്ലാത്ത ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കുന്നതാണ്. നമുക്കിപ്പം നമ്മളിപ്പോൾ ഒരു പൊതു സ്ഥലത്ത് വെച്ചാണ് അവരങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമുക്കത് നന്നായി തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അവർ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് അതിനെ ശിക്ഷണത്തിലൂടെ മാറ്റാം. അവരാദ്യമായിട്ടോ അല്ലെങ്കിൽ രണ്ടാമതോ ഒക്കെ ചെയ്യുന്ന കാര്യം നമ്മൾ ഒരിക്കലും പൊതു സ്ഥലങ്ങളിൽ വെച്ച് അവരെ
ശാസിക്കുകയോ അടിക്കുകയോ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവരെ അങ്ങനെ ഒരു അവർക്കൊരു നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഈ കള്ളത്തരം പറയുന്ന സ്വഭാവം അല്ലെങ്കിൽ നുണ പറയുന്ന സ്വഭാവമൊക്കെ അവർ ഒരു 4-5 വയസ്സാകുമ്പോഴത്തെ അവരങ്ങനെ എന്തെങ്കിലും ചെയ്ത കാര്യം ചെയ്തില്ല എന്ന് പറയുമോ, അങ്ങനെ നമുക്ക് അങ്ങനെ അവരത് നുണയാണ് പറയുന്നത് നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കരുത്. അത് നമ്മൾ ശിക്ഷണത്തിലൂടെ തന്നെ തിരുത്തണം. കാരണം കുഞ്ഞു പ്രായത്തിൽ നമ്മൾ തിരുത്തിയാൽ മാത്രമേ കുട്ടികൾ വലുതാകുമ്പോൾ ആ ഒരു സ്വഭാവം മാറുള്ളൂ. നമ്മൾ വലുതാകുമ്പം ചെറിയ ചെറിയ കള്ളത്തരങ്ങളൊക്കെ കുട്ടികൾ ചെയ്യും, അത് സ്വാഭാവികമാണ്, നമുക്കതിനെ തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ കുഞ്ഞു പ്രായത്തിൽ തുടങ്ങി അവർ ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരെന്തെങ്കിലും കുസൃതി ചെയ്തിട്ട് അതിൽ നിന്നൊക്കെ അവർ ചിലപ്പോൾ വഴക്ക് കേൾക്കാതെ രക്ഷപ്പെടാൻ വേണ്ടിയൊക്കെ ആയിരിക്കും. പക്ഷേ ഒരിക്കലും കുട്ടികൾ അങ്ങനെയുള്ള കള്ളത്തരങ്ങൾ പറയുന്ന ഒരിക്കലും നമ്മൾ അനുവദിച്ചു കൊടുക്കരുത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും കുട്ടികൾ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ പലപ്പോഴും ആ കുഞ്ഞല്ലേ എന്ന് വിചാരിച്ച് നമ്മളിതൊക്കെ അവോയ്ഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ കുട്ടികൾക്ക് അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. നമ്മളത് ശ്രദ്ധിക്കുക തന്നെ ചെയ്താൽ മാത്രമേ നമ്മുടെ കുട്ടികളൊരു നല്ല രീതിയിൽ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ, താങ്ക് യു.